ഡി എൽ എസ് ആർ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ നാടക പഠിതാക്കൾക്കും നാടക പ്രേമികൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് എം രാമൻ ഭട്ടതിരുപ്പാട് എന്ന എം ആർ ബി രചിച്ച് ഒരു ചെറുകഥയായി രചിച്ച് പിന്നീട് അത് നാടകമാക്കി മാറ്റി യോഗക്ഷേമ നാടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയ മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന നാടകത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ നാടകം വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് എന്നെല്ലാവർക്കും അറിയാം വലിയൊരു ദൗത്യം നിർവഹിച്ച നമ്പൂതിരി ക്ഷേമത്തിന് വേണ്ടി അവരുടെ പുരോഗമനത്തിന് വേണ്ടി അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ പങ്കുവഹിച്ച ഒരു നാടകമാണ് മറക്കുടക്കുള്ളിലെ മഹാ നരകം അപ്പോ എം ആർ ബിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വളരെ പ്രസക്തമായ ഒരു വ്യക്തിത്വമാണ് എം ആർ ബി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം മലപ്പുറം ജില്ലയിലെ പഴയ പൊന്നാനി താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് എം ആർ ബി ജനിക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താവും പത്രപ്രവർത്തനവും സാഹിത്യകാരനുമായിരുന്നു എന്ന് പറയാം നാടകം കവിത ഉപന്യാസം ഇവ ഒരേപോലെ കൈകാര്യം ചെയ്യാനും ശ്രദ്ധ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് മുളപൊട്ടിയ വിത്തുകൾ സുവർണ ചായകൾ വളപ്പൊട്ടുകൾ താമര ഇതളുകൾ മുഖഛായ വാൽക്കണ്ണാടി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ സ്വന്തം പ്രയത്നം കൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സംസ്കൃതത്തിലും അദ്ദേഹം അവഗാഹം നേടി എന്നുള്ളതാണ് വീട്ടി പട്ടതിരുപ്പാടിൻ്റെ അനുയായി എന്ന നിലയിൽ അദ്ദേഹം നമ്പൂതിരി സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടി പത്രപ്രവർത്തനത്തിലൂടെയാണ് എം ആർ ബിയുടെ പൊതുജീവിതം വികസിച്ചു വന്നത് യുവദീപം ഉണ്ണി നമ്പൂതിരി സാഹിത്യ പരിഷത്ത് ദേശാഭിമാനി കേളി എന്നിവയുമായി അദ്ദേഹം നിരന്തരം ബന്ധം പുലർത്തുകയും കേളിയിൽ പതിനേഴ് കൊല്ലത്തോളം പത്രപ്രവർ പ്രവർത്തനം നടത്തുകയും ചെയ്തു ജീവൽ സാഹിത്യ പ്രസ്ഥാനം കേരളത്തിൽ വേരുറപ്പിച്ച കാലത്ത് അദ്ദേഹം അതിൻ്റെ സംഘാടകനായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹമായിരുന്നു എം ആർ ബിയുടേത് എന്ന് പറഞ്ഞാൽ ആദ്യം ആയിട്ട് ഒരു വിധവയെ ഒരു നമ്പൂതിരി വിവാഹം കഴിക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് എം ആർ ബി ആണ് വീട്ടി ഭട്ടതിരുപ്പാടിൻ്റെ ഭാര്യ സഹോദരി ഉമാദേവി അന്തർജനത്തെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് യാഥാസ്ഥിതികത്വത്തോട് നിരഹ നിരന്തരം സന്ധിയില്ലാതെ അദ്ദേഹം സമരം നടത്തി രണ്ടായിരത്തി ഒന്നിൽ ആണ് അദ്ദേഹം അന്തരിക്കുന്നത് അപ്പം ഇനി നാടകത്തിലേക്ക് വരുമ്പോൾ നാടകത്തിന്റെ ആമുഖമായിട്ട് പറയുന്ന പറയേണ്ട ഒരു കാര്യം നമ്പൂതിരി സമുദായ പരിഷ്കരണത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട മൂന്ന് നാടകങ്ങളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മറക്കുടക്കുള്ളിലെ മഹാനരകം ദ്രുതുമതി എന്നിവ മറക്കുടക്കുള്ളിലെ മഹാനരകം യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നാടകമാണ് എന്നുള്ളതാണ് ഈ നാടകം ആസ്വദിക്കുന്ന ആളുകളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം സ്ത്രീകൾ നമ്പൂതിരി ഗൃഹങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന അനീതികൾക്കെതിരെ പ്രതികരി പ്രതികരിക്കുകയായിരുന്നു ഈ നാടകത്തിൻ്റെ ഉദ്ദേശം അക്കാലത്ത് പുറമേ നിന്ന് ആർക്കും പ്രവേശനമില്ലാതിരുന്ന നമ്പൂതിരി തറവാടുകളിൽ ഭർത്താവിനു ഭാര്യയെ കൊല്ലാൻ വരെ അധികാരമുണ്ടായിരുന്നു ഇങ്ങനെ മനുഷ്യത്വ നിഷേധം അനുഭവിച്ചിരുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തിൽ എം ആർ ബി ആവിഷ്കരിച്ചത് എന്നു കാണാം ഇനി ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ കഥാപാത്രങ്ങൾ പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം ഇട്ടിപ്പാപ്തി ഇണ്ണീച്ച ഇട്ടിത്താത്രി നങ്ങയ്യ പരമേശ്വരൻ നമ്പൂതിരി ആ പുതിനപ്പിള്ളി അച്ഛൻ അപ്പൻ നമ്പൂതിരി പട്ടേരി രാമൻ നമ്പൂതിരി നങ്ങേമ്മ മുത്തശ്ശിയമ്മ അതുപോലെ വിരൂപാഷൻ നമ്പൂതിരി അദ്ദേഹത്തെ മൂസ് എന്നും അറിയപ്പെടുന്നുണ്ട് വിരൂപാഷൻ നമ്പൂതിരിയാണ് ഇട്ടിപ്പാപ്തിയുടെ ഭർത്താവ് ഇട്ടി നങ്ങയ്യ നങ്ങയ്യന്തർജനം അപ്പോ അങ്ങനെ ഈ വിരൂപാഷ നമ്പൂതിരിയുടെ ആദ്യ ഭാര്യയാണ് ഇട്ടി നങ്ങയ്യ അന്തർജനം അപ്പോൾ ഒന്നാം അംഗം ആരംഭിക്കുമ്പോൾ പൂമുറ്റത്ത് ശ്രീകോവിലകം ആണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ നായികയുടെ വീട് സന്ധ്യാസമയം ഇട്ടിപ്പാപ്തി ഇട്ടിപാപ്തിയാണ് നായിക ഇട്ടിപ്പാപ്തിയും എണ്ണീച്ചയും ചുമരഞ്ചാരി ചമറം പടിഞ്ഞിരിക്കുന്നത് കാണുന്നു അവരുടെ അമ്മ ഇട്ടിത്താത്രി ഭദ്രദീപം കൊളുത്തി നമസ്കരിക്കുന്നു ഇട്ടിപ്പാപ്തിയും എണ്ണീച്ചയും എണ്ണീച്ച എണ്ണീച്ചയും പ്രാർത്ഥന ചൊല്ലുന്നു രണ്ടു പേരെയും ദൈവങ്ങളെ നമസ്കരിക്കാൻ അമ്മ നിർബന്ധിക്കുന്നു രംഗം രണ്ടിൽ പൂമുറ്റത്തെ പൂമുഖത്ത് പകൽ നാലു മണിക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്ന പരമേശ്വരം നമ്പൂതിരി എണ്ണീച്ചയുടെയും ഇട്ടിപ്പാപ്തിയുടെയും അച്ഛൻ ആ സമയത്ത് പുതിനപ്പള്ളി അച്ഛൻ അവിടെ എത്തി തൻ്റെ മകൻ്റെ മൂന്നാം വേളി നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാല് പരമേശ്വരം നമ്പൂതിരി സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ അവിടേക്ക് പുതിനപ്പിള്ളി അച്ഛൻ വരുന്നു പുതിനപ്പള്ളി തറവാട്ടിലെ നമ്പൂതിരിയാണ് അദ്ദേഹം അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ എത്തുന്നു തൻ്റെ മകന് വേളി നടത്തുവാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ അവിടെ വന്ന് വേളി ഉറപ്പിക്കുന്നു സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സമ്മതമൊന്നും അതിനാവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ വേളി നിശ്ചയിക്കുന്നു അവരുടെ സംസാരത്തിന്റെ അവസാനം പറങ്ങോടനെ വിളിച്ച് പറങ്ങോടൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൃത്യൻ വിളിച്ച് പുതിനപ്പിള്ളി നമ്പൂതിരിക്ക് കുളിക്കാനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നു രംഗം മൂന്നിലെത്തുമ്പോൾ ഇട്ടിപ്പാപ്തിയുടെ വീട് ഇട്ടിപ്പാപ്തി അമ്മയുടെ അരികത്തിരുന്ന് പുസ്തകം വായിക്കുന്നു പുസ്തകത്തിലെ ശ്ലോകം ചൊല്ലിക്കൊടുക്കാൻ അമ്മ ഇട്ടിപ്പാപ്തിയോട് പറയുന്നു അത് ദൈവസ്തുതിയല്ലെന്ന് മനസ്സിലാക്കിയ ഇട്ടിത്താത്രി ഇട്ടിത്താത്രിയാണ് ഇട്ടിത്താപ്തിയുടെ അമ്മ മകളെ ശാസിക്കുന്നു അവിടെ നങ്ങയ്യ കടന്നു വരുന്നു പുതിനപ്പള്ളി ഇല്ലത്തെ വിരൂപാഷൻ നമ്പൂതിരിയുമായി ഇട്ടിപ്പാപ്തിയുടെ വിവാഹം ഉറപ്പിച്ചതിനെ കുറിച്ച് നങ്ങയ്യയും എട്ടിത്താത്രയും തമ്മിൽ സംസാരിക്കുന്നു പരമേശ്വരൻ നമ്പൂതിരി എല്ലാം ഒരു യോഗം അല്ലേ എന്ന് എട്ടിത്താത്രിയോട് ഭാര്യയായ ഇട്ടിത്താത്രിയോട് പറയുന്നു രംഗം നാലിൽ പരമേശ്വരൻ നമ്പൂതിരിയും പുതിനപ്പിള്ളി അച്ഛനും അഫ്വൻ നമ്പൂതിരിയും പട്ടേരിയും തമ്മിൽ സംസാരിക്കുന്നു പുതിനപ്പിള്ളി ഇല്ലത്തേക്ക് ഇട്ടിപ്രാപ്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനോട് പരമേശ്വരൻ നമ്പൂതിരിയുടെ അനുജനായ രാമൻ നമ്പൂതിരിക്ക് താല്പര്യമില്ല അതിന് കാരണം വിരൂപാഷൻ നമ്പൂതിരി രണ്ട് ഭാര്യമാരെയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് അത് രാമൻ നമ്പൂതിരി പറയുന്നുണ്ട് പരമേശ്വരൻ നമ്പൂതിരിക്ക് അത് കേൾക്കുമ്പോൾ കോപം വരുന്നുണ്ടെങ്കിലും മറ്റെന്താണ് വഴി എന്ന് എന്ന് എന്ന ആലോചനയിലായി അദ്ദേഹം മാറുന്നുണ്ട് വൃദ്ധനായ വിരൂപാഷന് മൂന്നാം വേളിയായി മകളെ നൽകേണ്ടി വരുന്നത് നമ്പൂതിരിമാരുടെ ഇടയിൽ നിലനിന്ന ആചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഫലമാണ് എന്ന് കാണാം രംഗം അഞ്ചിലെത്തുമ്പോൾ എട്ടിപ്പാപ്തിയുടെ വീട്ടിൽ വിവാഹത്തെക്കുറിച്ചും മറ്റും നങ്ങേമയും ഇട്ടിത്താത്രീ ഇട്ടിത്താത്രയും സംസാരിക്കുന്നു അവർ പൂക്കൾ നന്നാക്കിയെടുക്കുകയും മറ്റും ചെയ്യുന്നു നങ്ങേമയുടെയും ഇട്ടിത്താത്രയുടെയും സംഭാഷണത്തിൽ നിന്ന് തൻ്റെ വിധി മനസ്സിലാക്കിയ ഇട്ടിപ്പാപ്തി ഇപ്രകാരം ആത്മഗതം ചെയ്യുന്നു ഇങ്ങനെയാണ് ആത്മഗതം ഒരു സ്വയം സംസാരിക്കുന്നു എന്നെ കൊടുക്കണത് പുതിനപ്പള്ളിക്കാണെന്നും മൂന്നാം വേളിക്കാണെന്നും ഒക്കല്ലേ അമ്മയും നങ്ങേമേടത്തെയും കൂടി പറയണത് പറയണേട്ടത് ഞാൻ എങ്ങനെ അവിടെ പോയാൽ കഴിച്ചൂട്ട അവിടുത്തെ വലിയ അത്തേമാര് ചെറിയ അത്തേമാരുടെ ശീലൊക്കെ കത്തിച്ചു കളഞ്ഞു എന്നും രണ്ടാളെയും അദ്ദേഹം പലയോണ്ടടിച്ചു എന്നും പലക കൊണ്ടടിച്ചു അല്ലെങ്കിൽ പലയോണ്ടടിച്ചും ഒക്കെ കേട്ടു എനിക്ക് അവരോടൊപ്പം പിടിക്കാൻ ശേഷിയില്ല എന്ന് ഇട്ടിപ്പാപ്തി പറയുന്നുണ്ട് അപ്പോൾ അവനോ അവരോടൊപ്പം പിടിക്കാൻ ശേഷിയില്ല എന്ന് പറഞ്ഞാൽ അവരോട് മത്സരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല അതിനുള്ള ശേഷി എനിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് രംഗം ആറിലേക്ക് എട്ടും എത്തുമ്പോൾ ഇട്ടിപ്പാപ്തിയും എണ്ണീച്ചയും സഹോദര എണ്ണീച്ചയും അമ്മ ഇട്ടിത്താത്രയും ഏർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നു പരമേശ്വരൻ നമ്പൂതിരി മകളെ അനുഗ്രഹിച്ചു പറഞ്ഞയക്കുമ്പോൾ ഇട്ടിപ്പാപ്തി പൊട്ടിക്കരയുന്നു രണ്ടാമംഗത്തിൽ വിരൂപാഷ നമ്പൂതിരിയുടെ എന്ന് പറഞ്ഞാൽ മൂസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പുതിനപ്പള്ളി ഇല്ലമാണ് രണ്ടാം അംഗം ആയി അപ്പൊ ഇട്ടിപ്പാപ്തിയോട് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന മൂസ് ഏർ രംഗം രണ്ടിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മൂസ് വെള്ളം ചോദിച്ചപ്പോൾ ചോറ് വിളമ്പിക്കൊണ്ടിരുന്ന ഇട്ടിപ്പാപ്തിയെ വെള്ളം കൊടുത്തില്ല എന്നാരോപിച്ച് ഇട്ടിനങ്ങയ്യ അന്തർജനം ഇട്ടിനങ്ങയ്യ അന്തർജനം എന്ന് പറഞ്ഞാൽ മൂസിൻ്റെ ആദ്യത്തെ ഭാര്യയാണ് അപ്പോൾ ഇട്ടിപ്രാപ്തിയെ പിടിച്ചു തള്ളുന്നു മൂസ് അതിനെ ശരിവെക്കുന്നു രംഗം എത്തുമ്പോൾ മൂസിൻ്റെ ഭാര്യ ഇട്ടി നങ്ങയ്യ പുതിയ ഭാര്യയായ ഇട്ടിപ്രാപ്തിയെ ഓരോന്ന് കുറ്റപ്പെടുത്തി കരയിപ്പിക്കുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ട ഇട്ടിനങ്ങയ്യ ചെമ്പിൽ നിന്നും വെള്ളമെടുത്ത് ഇട്ടിപ്രാപ്തിയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു രംഗം നാലിൽ അടുക്കളയിലും മറ്റും ജോലി ചെയ്ത് കുളിക്കാൻ പോലും സമയമില്ലാത്ത ഇട്ടിപ്രാപ്തിയെ കാണാനാവുന്നു കാറി നിറച്ച കൽച്ചട്ടിയുമായി ഇട്ടിപ്രാപ്തി നിലത്തു വീഴുന്നു ആ വിവരം അറിയുമ്പോൾ കൽച്ചട്ടി പൊട്ടിയോ എന്നാണ് മൂസ് ചോദിക്കുന്നത് ഒരു കൽച്ചട്ടിയുടെ പോലും വിലയില്ലാത്തതാണ് അക്കാലത്തെ നമ്പൂതിരി സ്ത്രീ ജീവിതം എന്ന് ഈ ഭാഗം തെളിയിക്കുന്നുണ്ട് കൽച്ചട്ടിയുമായി വീണ് പരിക്കേറ്റ് നിൽക്കുന്ന എട്ടിപ്രാപ്തിയെ ആവണപ്പലക കൊണ്ട് എറിഞ്ഞ് ശരീരത്തിൽ കൊള്ളിച്ചാണ് മൂസ് തൻ്റെ ദേഷ്യം തീർക്കുന്നത് ഏറുകൊണ്ട എട്ടിപ്രാപ്തി ഔ എന്ന് നിലവിളിച്ച് വീഴുന്നുണ്ട് രംഗം അഞ്ചിൽ എട്ടിപ്രാപ്തിയെ കാണാൻ സ്വന്തം വീട്ടിൽ നിന്ന് എട്ടിയാതിയും ഇട്ടിയായും രണ്ടുപേരും അവരുടെ അവിടുത്തെ വൃത്തിയകളാണ് പ്രവേശിക്കുന്നു അമ്മയ്ക്ക് സുഖമില്ലെന്നും എപ്പോഴും എട്ടിപ്രാപ്തി അന്വേഷിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു അമ്മയുടെ അസുഖങ്ങളും നങ്ങേമേടത്തിയുടെ വിശേഷങ്ങളും ഇട്ടിപ്രാപ്തി അന്വേഷിക്കുന്നു വീണു പരിക്കേറ്റും ആണപ്പലക കൊണ്ട് ഏറുകൊണ്ടും ഉണ്ടായ മുറിവുകൾ കണ്ട് വന്നവർ ആശ്ചര്യപ്പെടുന്നു മുറിവ് ഭേദമായാൽ താൻ വരാമെന്ന് പറഞ്ഞ പറഞ്ഞ് ആ ബാല്യക്കാരികളെ ഇട്ടിപ്രാപ്തി പറഞ്ഞയക്കുന്നു ആറാം രംഗത്തിൽ നങ്ങേമയും ഇട്ടിപ്രാപ്തിയും ചുമരിൽ ചാരിരുന്ന് സംസാരിക്കുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ ഇട്ടിപ്രാപ്തി വിവരിക്കുന്നു കൊടിലു പഴുപ്പിച്ച് കാലിൽ വെച്ച് പൊള്ളിച്ചതും മറ്റും നങ്ങേമയോട് പറഞ്ഞ് അവൾ കരയുന്നു രംഗം ഏഴിൽ മൂസ് പവിത്രം കെട്ടിക്കഴിഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നു മൂത്ത ഭാര്യയായ ഇട്ടി നങ്ങയ്യയും രണ്ടാം അന്തർജനവും പലകമേൽ വന്നിരിക്കുന്നു മൂസ് ഇട്ടിപ്രാപ്തി അന്വേഷിക്കുന്നു ആവശ്യം വരുമ്പോഴല്ലേ എന്നെ വേണ്ടു എന്ന് ഇട്ടിപ്രാപ്തി സ്വരം താഴ്ത്തി പറയുന്നു അത് കേട്ട് കോപിഷ്ടനായ മൂസ് കാത് ചുറ്റിപ്പിടിച്ച് വലിച്ചിഴക്കുന്നു ഇട്ടിപ്പാപ്തിയുടെ കാതടർന്ന് ചോര വീഴുന്നു രംഗമെട്ടിൽ ഇട്ടിനങ്ങയ്യ തൻ്റെ കോൽവിളക്ക് അന്വേഷിക്കുന്നു മൂസിന്റെ അമ്മയോട് കോൽവിളക്ക് ചോദിക്കുന്നു കോൽവിളക്കുമായി ഇട്ടിപ്പാപ്തി കുളത്തിലേക്ക് പോയെന്ന് ആ അമ്മ പറയുന്നു തിരിച്ചു വന്ന ഇട്ടിപ്പാപ്തിയുടെ കയ്യിൽ നിന്ന് ആ രാത്രി സമയത്ത് വിളക്ക് പിടിച്ചു വാങ്ങി അവർ അവളെ പുറത്തേക്ക് തള്ളിയിടുന്നു അതിനുശേഷം വാതിലടയ്ക്കുന്നു അമ്മയെയും ഇട്ടിനങ്ങയ്യയെയും മാറി മാറി വിളിച്ച് വാതിൽ തുറക്കാൻ പറഞ്ഞ് ഇട്ടിപ്പാപ്തി കരയുന്നു ഇരുട്ട് നിറഞ്ഞ ചുറ്റുപാടിലേക്കും മൂടിക്കെട്ടി ആകാശത്തേക്കും അടഞ്ഞ വാതിലിലേക്കും ഇട്ടിപ്രാപ്തി ഭയന്നു നോക്കുന്നു മിന്നലും മിന്നലുമിടിയും മഴയും കുളത്തിൽ നിന്നും തവളകളുടെ കരച്ചിലും ഇട്ടിപ്പാപ്തി പേടിച്ചു വിറച്ച് ഉമ്മറപ്പടിമേൽ വാതിൽ ചാരി ഇരിക്കുന്നു ഞാൻ എന്തിനാണിങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നും ആർക്കാണ് ഇതുകൊണ്ടൊരു പുണ്യമെന്നും ചാവുകയാണ് നല്ലതെന്നും ഒരു ഇടിവെട്ട് കൊണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുവെന്നും ഇട്ടിപ്പാപ്തി അവിടെ ഇരുന്ന് വികാരാധീനയായി കരച്ചിലോടെ ആലോചിക്കുന്നു ഒരു തോർത്തെടുത്ത് ചീന്തിക്കെട്ടി കഴുത്തിൽ കൊടുക്കുന്നു അയ്യോ എൻ്റെ അമ്മേ എൻ്റെ അച്ഛ എൻ്റെ നങ്ങേമേടത്തി മേടത്തി ഞാൻ ചാവുമായി നിങ്ങളൊക്കെ ഒന്ന് ഒന്ന് കണ്ടിട്ട് ചാവാനും കൂടി എനിക്ക് ഭാഗ്യില്ല ഇത്ര ഭാഗ്യല്ലാത്തവളായല്ലോ ഞാൻ എന്നിങ്ങനെ ഇതായല്ലോ എൻ്റെ തലയിലെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഇട്ടിപ്പാപ്ത്തി നിലവിളിക്കുന്നുണ്ട് എനിക്കിനി ഒരു നിമിഷം ഇവിടെ കഴിച്ചു കൂട്ടാൻ വയ്യുന്നു ആർക്കും വേണ്ടാതെ ഞാൻ എന്തിനാണിങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അടുത്തുള്ള ഉരലിന്മേൽ കയറി തൂറത്തിൽ തൂങ്ങുന്നു കണ്ണു തുറിക്കുകയും നാവുകടിക്കുകയും കയ്യുകൊണ്ട് തുടയിൽ മാന്തുകയും ചെയ്യുന്നുണ്ട് ആ ശരീരം അല്പസമയത്തിനകം നിശ്ചലമാകുന്നു അപ്പോൾ എട്ടിപ്രാപ്തിയുടെ മരണത്തോടു കൂടി നാടകം അവസാനിക്കുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ നാട മറക്കുടക്കുള്ളിലെ മഹാനരകം എന്നുള്ള ഒരു നാടകത്തിൻ്റെ ഒരു ഉള്ളടക്കം ആണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം